ഇതവണ പൂഞ്ഞാർ തിരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടില്ല എന്ന് പ്രാഥമിക കണക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട പി സി ജോർജ് ഈരാട്ട് വേട്ടക്കാർ തനിക്ക് പണിവെച്ചുവെന്നുമെങ്കിലും ബി ജെ പിയുടെ വോട്ട് കൊണ്ട് താൻ ജയിക്കുമെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും കാര്യങ്ങളൊട്ടും അവിടെ സുരക്ഷിതമല്ല. അതിനിടയിലാണ് ഒരു സാമൂഹ്യ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറ്റണം എന്നുള്ള ഒരു പ്രഖ്യാപനം പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് അത്ഭുതകരമായ ഒരു പ്രഖ്യാപനമൊന്നുമല്ല. കാരണം അയാളുടെ വായിലിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നാട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോന്നുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ആ കൃത്യമായ പരിപാടി, ഞാൻ ഭയങ്കര മാന്യനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും നിലപാടുകൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി ബോധ്യമാകും എന്താണ് ഈ പി സി ജോർജ് എന്നുള്ളത്. ഒരു വേള എൻ ഡി എയോടൊപ്പം നിൽക്കുകയും പിന്നീട് അവർ അർഹമായ സ്ഥാനമാനങ്ങൾ നൽകിയില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ടാവുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് യു ഡി എഫിലും എൽ ഡി എഫിലും വരുന്നതിന് വേണ്ടി കാത്തുകാത്തിരുന്ന പി സി ജോർജിനെ നമുക്കറിയാം. അതിനുവേണ്ടി എന്തെല്ലാം നാടകങ്ങളാണ് കളിച്ചത്. യു ഡി എഫിൽ വളരെ കൃത്യമായി പി സി ജോർജിനെ ഒപ്പം കൂട്ടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്ന് തീരുമാനമെടുത്ത കോട്ടയത്തെ നേതാക്കന്മാർ തന്നെയാണ് യഥാർത്ഥത്തിൽ വലിയ ശരി. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് ഒപ്പം ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പി സി ജോർജിൻ്റെ വരവ് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ചെയ്യൂ എന്നുള്ള തിരിച്ചറിവ് യു ഡി എഫിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് എങ്കിലും ഉണ്ടായത് ഒരു വലിയ നന്മയായിരുന്നു. അല്ലെങ്കിൽ ഈ മാലിന്യത്തെയായിരുന്നല്ലോ യു ഡി എഫും ചുമക്കേണ്ടി വരുന്നത്. എന്തായാലും എൽ ഡി എഫിലേക്ക് ഒരു പാലം ഇനി ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പായിരിക്കുന്നു. അപ്പോൾ പിന്നെ വീണ്ടും പഴയപടി തന്നെ ആ സംഘപാളയത്തിൽ ചെന്ന് ചേരുക എന്നുള്ളത് തന്നെയാണ് ജോർജിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് ഇതുപോലുള്ള മഹത്തായ പ്രഖ്യാപനങ്ങൾ നടത്തണമല്ലോ. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള പ്രഖ്യാപനം സംഘപരിവാറുകാർ പോലും മറന്നു തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമാകില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, കാരണം തിരുത്തലുകൾ ഓരോയിടത്തും ഉണ്ടാവുകയാണ്. ബി ജെ പി വളരുന്നു വളരുന്നു എന്ന് കരുതിയിടത്ത് നിന്നൊക്കെ മെല്ലെ മെല്ലെ അവരെ അടപടലം പിടിച്ചെടുത്ത് ദൂരെ എറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ജനകീയമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി കരുത്ത് പ്രാപിക്കുന്ന ഒരു സമയമുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കും. പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ ത്രിപുരയിലൊക്കെ കാണുന്നില്ലേ, പുതിയ സഖ്യങ്ങൾ ഈ ബി ജെ പിക്ക് വലിയ ബദലായി ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ ബംഗാൾ പോലുള്ള ഇടങ്ങളിൽ കൃത്യമായ അവരുടെ വർഗീയ അജണ്ട വെച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ നേടാൻ ശ്രമിക്കുന്നത്. ഉള്ള ഇടങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ച് മടുത്തിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത്തരമൊരവസരത്തിലാണ് ഈ ജോർജിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള വിഷവാചകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ ജോർജിനെ ആ പൂഞ്ഞാറുകാർ ജാതിയും മതവും ഒന്നും നോക്കാതെ, ന്യൂനപക്ഷമാണെങ്കിൽ ഒന്നടങ്കം, അത് എസ് ഡി പി ഐക്കാരും വെൽഫെയർ പാർട്ടിക്കാരും മുസ്ലിം ലീഗുകാരും ഒക്കെ ഒരേ മനസ്സോടുകൂടി ഞങ്ങൾക്ക് കരുത്തനായൊരു ജനപ്രതിനിധി ഉണ്ടാകട്ടെ എന്നുള്ള ചിന്തയിൽ തിരഞ്ഞെടുത്തതാണ്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ആദ്യം മുസ്ലിങ്ങൾക്കിട്ട് പണി കൊടുത്തു. അവരെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. ക്രൈസ്തവരെ അതുപോലെ തന്നെ ആക്ഷേപിച്ചു. ബി ജെ പിയോടൊപ്പം ചേർന്ന അവസരത്തിൽ സുരേന്ദ്രൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം കണ്ണിലെ കരടായി മാറുന്നു. എന്നിട്ട് തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ എല്ലാത്തിലും മാപ്പ് പറയുന്നു. വീണ്ടും അതുപോലെ തന്നെ വന്നതെന്ന് ആ സമൂഹത്തെ തെറിവിളിക്കുകയാണ്. യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ചേർന്ന് ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് എന്നൊക്കെ ഇയാളിങ്ങനെ വിളിച്ചു കൂവുമ്പോൾ, സത്യം പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടിറങ്ങി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇയാളുടെ ഈ വായിൽ നിന്ന് വരുന്ന മാലിന്യം ഒരു ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെയും നമ്മളത് കണ്ടതാണ്. എന്തൊരു അഹങ്കാരമാണ് ഒരു മനുഷ്യന്, എന്തിൻ്റെയൊക്കെയോ പേരിൽ ഇങ്ങനെ അഹങ്കരിക്കുന്നു ഒരാൾ. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ. അയാൾക്ക് അഹങ്കരിക്കാം, അയാൾക്ക് ജാട കാണിക്കാം, അയാൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇമാതിരി തോന്നിയ അസങ്ങൾ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു ഈ രാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനാണ് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തെമ്മാടിത്തരം തട്ടിവിടുമ്പോൾ അത് കേട്ടിരിക്കാൻ മാത്രം മഠയന്മാരാകില്ല കേരളത്തിലെ ജനങ്ങൾ എന്ന് തന്നെയാണ് കരുതുന്നത്. അത് മാത്രവുമല്ല, പൂഞ്ഞാറിലെ ജനം എന്തായാലും ഒരു തവണ അവർക്ക് പറ്റിയ ആ ഒരു വലിയ അബദ്ധം തിരുത്തിയിട്ടുണ്ട് എന്ന് 100% ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് നമുക്കിത് പറയാനും സാധിക്കുന്നത്. ആ ബോധ്യം തന്നെയാണ് ഇപ്പോൾ പി സി ജോർജിനെ വീണ്ടും ഈ ചാണകക്കുഴിയിൽ കിടന്ന് ഇമാതിരി ദുർഗന്ധം വമിപ്പിക്കുന്നതിന് കാരണമായ പ്രസ്താവനകളിലേക്ക് നയിച്ചതും എന്ന് നാം കാണണം.